നമസ്കാരം. ഈ ഒരു പ്രഭാഷണത്തിൽ സിദ്ധപരമ്പരയെ പരിചയപ്പെടുത്തുന്നതിൽ തമിഴ് സിദ്ധപരമ്പരയിലെ വേട്ടാളൻ അല്ലെങ്കിൽ വേടുവക്കുലത്തിൽ നിന്ന് ശിവഭഗവാൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ വായി കൊണ്ടിട്ട് നിനക്ക് എക്കാലത്തും എൻ്റെ കൂടെ എൻ്റെ വലത് ഭാഗത്തിരിക്കാൻ ഉള്ള യോഗ്യത ഉണ്ടെന്ന് ഭഗവാനെ വലതുപക്കത്തിലൊരു സ്ഥാനം കൊടുത്ത അസാമാന്യ ജീവിതം നയിച്ച ഒരു കാട്ടുവാസിയാണ് കണ്ണപ്പ നായനാർ എന്ന് പറയുന്ന കണ്ണപ്പൻ. ഈ അടുത്ത് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വെച്ചിട്ട് തമിഴ് ബ്രാഹ്മണരുടെ ഒരു സമ്മേളനം നടന്നു. അതിൽ വൈഷ്ണവ പാരമ്പര്യത്തിൽ വലിയൊരു ഗുരുനാഥൻ വന്നിട്ട് ജന്മം കൊണ്ട് ബ്രാഹ്മണരായവർ മാത്രമാണ് പല കാര്യങ്ങൾക്കും ഉചിതമായിട്ടുള്ളവരവരാണ് വിശിഷ്ടരായിട്ടുള്ളവരെന്നുള്ള രീതിയിൽ താഴേക്കിടയിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അവരെക്കുറിച്ച് ഉപമിക്കാൻ വേണ്ടിയിട്ട് നായകൾ എന്നുള്ളൊരു പദം ഉപയോഗിച്ചു. പലരും വിചാരിക്കുന്നത് നായ എന്നുള്ളൊരു പദം വളരെ മോശമാണെന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ ശൈവ സമ്പ്രദായത്തിൻ്റെ അകരഹസ്യങ്ങളിലേക്ക് കയറുമ്പോൾ ഒരു ശൈവ ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി ആ ആളെ നായ എന്ന് വിളിച്ചാൽ അയാൾക്ക് സന്തോഷമുണ്ടാവുള്ളൂ, അയാൾക്കതൊരു പോരായ്മയായിട്ടോ ഒന്നും തോന്നൂല. അപ്പോൾ അതുകൊണ്ടൊരു ശൈവ തിരുമുറകളെ പിൻപറ്റിപ്പോകുന്ന ഒരാളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നായ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് സന്തോഷം വരുള്ളൂ, കാരണം അതൊരു ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് തോന്നുള്ളൂ. ഭക്തിയുടെ തേന്മഴ പെയ്യിച്ച തമിഴ ശൈവ സമ്പ്രദായത്തിലൊരു കൃതിയാണ് മാണിക്കവാസ പെരുമാൻ എഴുതിയിട്ടുള്ള തിരുവാചകം. നായിൽ കടയായി കിടന്ത അടിയോർക്ക് തായിൽ പിറന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹം അതിൽ പാടുന്നുണ്ട്. അതിൽ അദ്ദേഹം അദ്ദേഹത്തിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം നായയേക്കാളും താഴ്ന്നവനാണെന്ന് പറയുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മികയിലെ ആരാണ് പണ്ഡിതൻ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഉത്തരം ഒരുപാട് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈക സ്വപാകേ പണ്ഡിത സമദർശിന ശ്രീകൃഷ്ണൻ പറയുന്ന വിദ്യ കൊണ്ട് ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണൻ, പശു, പട്ടി ഇവരൊക്കെ സമമായിട്ട് കാണാൻ കഴിയുന്നവനാണ് ശരിയായിട്ടുള്ള പണ്ഡിതൻ. വേർതിരിവ് കാണുന്ന, അത് പട്ടിയായോണ്ടോ പശുവായിട്ടോ പാമ്പായിട്ടോ ഒക്കെ വേർതിരിവ് കാണുന്നവരൊക്കെ എല്ലാം അജ്ഞാനത്തിൻ്റെ മേഖലയിൽ നിന്നിട്ട് വിടുതൽ പറ്റാത്ത ആൾക്കാരാണ്. ശൈവ പാരമ്പര്യത്തിൻ്റെ ഒരു മനോഹാരിത, അത് പ്രകൃതിയായിട്ട് സമരസപ്പെട്ടു പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു വർണ്ണിക്കാനാവാത്ത ഒരു മഹിമകളിലൊന്നാണ്. ചുടലപ്പറമ്പിൽ കിടക്കുന്ന ദൈവം, ഭസ്മം വാരി ദേഹത്ത് തേക്കുന്ന ദൈവം, വില കൂടിയ പുഷ്പങ്ങൾ കണ്ടുള്ള ഹാരത്തിന് പകരം പാമ്പിനെ കഴുത്തിൽ ചുറ്റിയേക്കുന്ന ദൈവം, മുടിയൊക്കെ ചീകി പിന്നിക്കെട്ടി കേശാലങ്കാരമൊക്കെ നടത്തുന്നതിന് പകരം മുടിയെല്ലാം വളർന്ന് ജട തൂങ്ങി നിൽക്കുന്ന ദൈവം, ആ ജടക്കുള്ളിലോ ഗംഗ വന്ന് പതിക്കുന്നു. ഭഗവാന്റെ ഓരോ അംഗങ്ങളിലേക്ക് നോക്കുമ്പോഴും ഈ പ്രകൃതിയായിട്ടുള്ള ഈ സമരസം കാണാം. ശിവനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും വിശിഷ്ടമായിട്ട് കരുതുന്ന ഒരു ദൈവമാണ് ഭഗവാന്റെ കിരാതരൂപം കാട്ടാളൻ. ഭഗവാൻ ഒരു കാട്ടാളനായിട്ടും തായാരി ഒരു കാട്ടാള സ്ത്രീയായിട്ട് വരുന്നു. കാശിയിൽ പോകുമ്പോൾ കാശി പട്ടണത്തിൻ്റെ അധിപനായിട്ടിരിക്കുന്നത് കാലഭൈരവനാണ്, പട്ടിയായിട്ട് നിൽക്കുന്ന
കറുത്ത ശിവൻ. ഭൂമിയിലാദ്യം മനുഷ്യർ പ്രകൃതിയായിട്ട് സമരസപ്പെട്ട് ജീവിക്കുമ്പോൾ മലകളിൽ താമസിച്ചിരുന്ന മലവേടന്മാരെ തമിഴിൽ വിളിക്കുന്നത് വേട്ടുവൻ വേടൻ എന്നൊക്കെയുള്ള പേരിലാണ്. അതിൽ വളരെ വിശിഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് കണ്ണപ്പ നായനാർ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വലിയ ശിവഭക്തന്മാരുമായിരുന്നു. ഒരുപാട് കാലം കുട്ടികളില്ലാണ്ട് കണ്ണപ്പ നായനാരുടെ അമ്മയായിട്ടുള്ള തത്ത ഭഗവാനെ പൂജിക്കുകയും ആദിവാസി വിധിപ്രകാരമുള്ള പല കർമ്മങ്ങളൊക്കെ ചെയ്ത് ആറ്റുനോറ്റിരുന്നുണ്ടായിട്ടുള്ള കുട്ടിയാണ് കണ്ണപ്പൻ. അച്ഛനമ്മമാരിട്ട പേര് തിണ്ണന്നായിരുന്നു. ശിവഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാളഹസ്തി ക്ഷേത്രം. കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള കുന്നുകളിലാണ് ഇവർ ജീവിച്ചിരുന്നത്. പിറന്ന നാടിൻ്റെ പേര് പൊത്തപ്പിനാടെന്നാണ്. ഈ പൊത്തപ്പിനാട്ടിലെ ഉടുപ്പൂർ എന്നുള്ളൊരു ഊരിലാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിരുന്നത്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന് ദൈവാനുഗ്രഹമായിട്ട് കിട്ടിയൊരു കുട്ടിയാണ് കണ്ണപ്പൻ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു സമ്പന്നനായിട്ടുള്ളൊരു സായിപ്പ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ പണിക്ക് നിർത്തിയിരുന്നത് ഒരു ആദിവാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വില കൂടിയിട്ടുള്ള ഒരു രക്തഹാരം കളവ് പോയപ്പോൾ വീടടിച്ചുവാരെയും സഹായിക്കുകയും ചെയ്യുന്ന ഈ ആദിവാസിയിലേക്കാണ് ഇവരുടെ സംശയത്തിൻ്റെ കുന്തമന് നീണ്ടത്. അങ്ങനെ പോലീസിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷ സായിപ്പിനും അറിയില്ല, സായിപ്പിൻ്റെ ഭാഷ ഇദ്ദേഹത്തിനും അറിയില്ല. അപ്പോൾ ഒരു ദ്വിഭാഷ ഇതിൻ്റെ ഇടയിൽ നിന്ന് സായിപ്പ് പറയുന്ന കാര്യങ്ങൾ ഇയാളോട് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കട്ടെടുത്തു എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറയുമ്പോൾ ദ്വിഭാഷിക്ക് ഈ ആശയം വ്യക്തമാക്കാണ്ട് ദ്വിഭാഷി കുഴങ്ങിപ്പോയി. ഈ ദ്വിഭാഷി കുഴങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ സായിപ്പ് ചോദിച്ചു, എന്താണ് താൻ ഈ കാര്യം പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ദ്വിഭാഷി പറഞ്ഞു, ഈ ആദിവാസികളുടെ ഭാഷയിൽ കളവ് കള്ളത്തരം എന്നുള്ളൊരു വാക്കില്ല. വേറൊരുത്തൻ്റെ മുതൽ കട്ടെടുക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളവ് ആയിട്ടെടുക്കുന്നതിൻ്റെ ഒരു ചിന്ത പോലും ഇല്ലാത്ത, അതിനെപ്പറ്റി ഒരു വാക്കില്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയില്ല. ഈ വാക്കുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനും ആൾക്കാരും എല്ലാം ഞെട്ടിപ്പോയി. ഏറ്റവും പ്രാകൃതമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരു പുരോഗതി ഇല്ലാണ്ട് തനി കാടന്മാരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ പ്രാകൃതരായിരിക്കും, കൊല്ലും കൊലയും ദുഷ്ടതരമൊക്കെ ചെയ്യുമെന്ന് പറയും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇവരുടെ സമൂഹത്തിലെ കളവ് കള്ളത്തരം എന്നുള്ളൊരു വാക്ക് പോലുമില്ല. ഇത് കേട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിനെ സംശയിക്കരുത്, വിടണമെന്ന് പറയും. പിറ്റേ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കുളിക്കാൻ വെച്ചിരുന്ന കുളിക്കാൻ പോയ സ്ഥലത്ത് വെച്ചിരുന്ന മാല വേറൊരു സ്ഥലത്തുനിന്ന് താഴെ വീണ് കിടക്കുന്നിടത്ത് കിട്ടുകയും ചെയ്തു.